ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, മിക്ക ആളുകളും വീട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു ഇതിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഈ മിക്കവാറും എല്ലാവരും എന്താ പറയുക, വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന രീതിയിലാണ് എല്ലാ ആൾക്കാരും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ എൻട്രിയോ അങ്ങനെയൊക്കെ രീതിയിലാണ് ആൾക്കാർ ജോലി നോക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു സ്കൈലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്താ പറയുക, ഇനിഷ്യൽ ഫീ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ പണിയെടുത്ത ശേഷം പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇത്ര ഒരു 7200 രൂപ എന്തോ പിടിക്കുന്ന രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി അത് എഗ്രി ആയിട്ടുണ്ടായിരുന്നു. പുള്ളിനെ കൊണ്ട് എഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്തു. 11 മാസമാണ് നിങ്ങൾക്ക് ജോലിയൊക്കെ പ്രൊവൈഡ് ചെയ്യണത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ എൻട്രി പോലെയായിരുന്നു, അതായത് 6 ദിവസം കൊണ്ട് എന്താ പറയുക, 600 ഫോംസ് ഫിൽ ചെയ്യണം എന്ന രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ പുള്ളി അത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം മുഴുവൻ പുള്ളി ഒരു 10-12 തവണ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കിട്ടിയില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, സെർവർ ഡൗൺ. അപ്പോൾ പുള്ളിക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല, 600 പൂർത്തീകരിക്കാൻ പറ്റില്ല. പുള്ളി 545 എന്തോ പൂർത്തീകരിച്ചു, ബാക്കി പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദിവസം 7th ഡേയിൽ പുള്ളിനെ ഒരു ഉച്ചയ്ക്ക് പുള്ളിനെ അവിടെ നിന്ന് ആ സ്കൈലൈൻ സൊല്യൂഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എന്താ പറയുക, ഇങ്ങനെ പറയുക, ഒരു അഡ്വക്കേറ്റ് എന്തോ വിളിച്ചിരുന്നു പുള്ളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പുള്ളിയെടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് പ്രകാരം നിങ്ങൾ 600 അടിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ അടിച്ചതൊക്കെ തെറ്റാണ്, അതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പറഞ്ഞ എഗ്രിമെൻറ്റിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ തിരിച്ച് പൈസ കൊടുക്കണം, അതായത് പെനാൽറ്റി എന്ന രീതിയിൽ ഞങ്ങളൊരു 10,600 കൊടുക്കണം എന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു ഹിന്ദിക്കാരാണ് വിളിച്ചത്, അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊടുക്കണമെന്ന രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ, ഒരു ദിവസം മുഴുവനും സെർവർ ഡൗൺ ആയിരുന്നു, ഓൾറെഡി പുള്ളി മെയിൽ അയച്ചായിരുന്നു, പിന്നെ അവിടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പർ വിളിച്ചിട്ട് അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോവും, ഞങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കെതിരെ കേസെടുക്കും എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങളെടുത്തോ എന്ന രീതിയിൽ പുള്ളി തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ പുള്ളി ജസ്റ്റ് ഒന്ന് അത് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കി, എന്താ പറയുക, ഇത് യൂട്യൂബ് അടിച്ച് നോക്കി, യൂട്യൂബിൽ പുള്ളി നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുകൊണ്ട്, യൂട്യൂബ് അടിച്ച് നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ വിളിക്കും, എന്നിട്ട് ജോലിയൊക്കെ ചെയ്ത് ആ പറഞ്ഞ യൂട്യൂബിലെ ഒരാൾക്ക് ഇതുപോലെ എന്താ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്താണെന്ന് വെച്ചാൽ 600 അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 600 അടിച്ചെങ്കിലും അതിൽ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തിരിച്ച് അവരുടെ പൈസ ചോദിച്ചു. അവർ പേടിച്ചിട്ട് പൈസ ഒക്കെ അവർക്ക് കൊടുത്തു, നോർത്ത് ഇന്ത്യൻസ് അവർ പൈസ ഒക്കെ തിരിച്ച് കൊടുത്തു. ഒരു അഡ്വക്കേറ്റ് ചോദിച്ച പ്രകാരം പൈസ 10,600 അടച്ചു. എന്നിട്ട് പിന്നെ അവർക്ക് മനസ്സിലായത് ഇവർ എന്താ പറയുക, കള്ളത്തരമാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ തിരിച്ച് പൈസ ചോദിച്ചെങ്കിലും അവർ തന്നില്ല, എന്നിട്ട് അവർ പറഞ്ഞ് നിങ്ങൾ മെയിൽ ത്രൂ എന്താ പറയുക, നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടിയെന്നൊക്കെ രീതിയിൽ മെയിലയക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതുപോലെ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ നമ്പറിൽ നിന്ന് വിളി വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാൽ നിങ്ങൾ പണി ഏറ്റെടുക്കരുത്, പണി ചെയ്തും കൊടുക്കരുത്, ഇത് വൻ തട്ടിപ്പാണ്. ഇവർ കേസ് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്, ഈ വിളിക്കുന്ന നമ്പർ വരുന്നതാണെങ്കിലോ ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ വെരി വെരി ഡേഞ്ചറസ് ആണ്, കുറേ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഈ കോളിൽ നിന്നുള്ള കോള് മാക്സിമം എന്താ പറയുക അറ്റൻഡ് ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ഇവർ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടുപോകും, പൈസ കൊടുക്കും. ഓക്കെ, ഇത് എൻ്റെ കൂട്ടുകാരനെ കുറച്ച് ഇത് എന്താ വിൽപ്പവർ ഉള്ളതുകൊണ്ട് ചങ്ങായി പിടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇതിൽ വീഴരുത്. ഈ കമ്പനിയുടെ പേര് ഞാൻ പറയാം, സ്കൈലൈൻ സോഫ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു.